രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി സംഘങ്ങളൊക്കെയാണ് എനിക്ക് പിന്നിലേ കാണുന്നെങ്കിൽ പോലും ഇവരോടൊപ്പം ഒട്ടും പിന്നിലല്ലാതെ സഞ്ജു സാംസന്റെ ആരാധക കൂട്ടായ്മയും ഇവിടെ സജീവമായി തന്നെയുണ്ട്. എന്നാൽ ഈ ക്രിക്കറ്റ് ഇവിടെ പ്രഖ്യാപിച്ചത് മുതൽ സഞ്ജു സാംസന്റെ പേര് മുഴങ്ങി കേൾക്കുക തന്നെയാണ്. സഞ്ജുവിനായുള്ള ആർപ്പുവിളികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് ബി സി സി ഐ ജോയിന്റ് സെക്രട്ടറി ജയേഷ് ജോർജ് സഞ്ജുവിനെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇഷാന്ത് നെഹ്റോട് പ്രതികരിച്ചിരുന്നു. സഞ്ജുവിനെ തഴഞ്ഞു എന്ന വാദം തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഭാവി താരമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതിലേക്ക് രാഹുൽ ഡ്രൈവറിന് സഞ്ജുവിനെ പറ്റി വ്യക്തമായ ഒരു പ്ലാനുണ്ട്. എപ്പോൾ കളിപ്പിക്കണം, എപ്പോൾ കളിപ്പിക്കണം, ഏത് ലെവലിൽ കളിപ്പിക്കണം. സഞ്ജു ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഋഷഭ് പന്തിനോടോ ഇഷാന്ത് കിഷനായിട്ടോ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. സഞ്ജു കോമ്പീറ്റ് ചെയ്യുന്നത് വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവിന്. സഞ്ജു ഇസ് എ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ അല്ലേ. സഞ്ജു കളിക്കുന്നത് 1-2 പൊസിഷനാണ് ഐ പി എൽ ആണെങ്കിലും ഒക്കെ. അപ്പോൾ സഞ്ജു അവിടെയാണ് സഞ്ജുവിന് ഇപ്പോൾ വേക്കൻസി ഇല്ലാത്തത്. ഈ സി സി ഐക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. എവിടെ മാച്ച് കളിക്കുന്നത്, സഞ്ജുവിനെ എവിടെ കൊണ്ടുപോകണം, എവിടെ പ്രൊട്ടക്ട് ചെയ്യണം. ഇവരാരും ആരാധകർ കൂവിയിട്ടോ വേളം വെച്ചിട്ടോ അല്ലല്ലോ അതവരെ അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കി. സഞ്ജുവിന് സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഡയറക്റ്റായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും സഞ്ജുവിന് ഇത്ര പ്രായമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറയാം, താഴത്തെ ലെവലിൽ കളിക്കുകയാണെങ്കിൽ ദിനേശ് കാർത്തിക് ഗെറ്റിംഗ് ഓൾഡ്, രോഹിത് ശർമ്മ ഓപ്പണിംഗ് ബാറ്റാണ് ഓൾഡായി വരുന്നു. അപ്പോൾ ഫ്യൂച്ചർ കോഹ്ലി ആ ഒരു ഇതിൽ. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സഞ്ജു ഒക്കെ തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം സഞ്ജുവിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസ് മീറ്റിൽ പറഞ്ഞത്. മുഹമ്മദ് കൗസറിലേക്കാണ് ഇനി പോകുന്നത്. കൗസർ, ഈ ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ സഞ്ജു അല്പസമയത്തിനകം വരുമെന്നാണ് അറിയുന്നത്. എപ്പോഴത്തേക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും? ശീതൽ, 5 മിനിറ്റിനകം തന്നെ സഞ്ജു സാംസൺ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചെന്നൈയിൽ നിന്നാണ് സഞ്ജു സാംസൺ എത്തുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ സഞ്ജു സാംസന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ എ ടീം ന്യൂസിലാൻഡ് എ ടീമിനെതിരായ പരമ്പര വിജയം നേടിയിരുന്നു. അത്യുജ്വല പ്രകടനമാണ് സഞ്ജു സാംസൺ നടത്തിയത്. അവസാന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി അടക്കം നേടി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. വിജയശ്രീ ലാളിതനായിക്കൊണ്ടാണ് സഞ്ജു സാംസൺ അല്പസമയത്തിനകം തന്നെ ഈ ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ ഈ വിമാനത്താവളത്തിലേക്ക് അല്പസമയത്തിനകം എത്തുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ സഞ്ജുവിനൊപ്പം ബി സി സിയുടെ അധ്യക്ഷൻ, കേരളത്തിന്റെ മുൻ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയും ഈ സഞ്ജു സാംസണിനൊപ്പം അതേ വിമാനത്തിൽ ഉണ്ടാകും. ഇവർ രണ്ടുപേരും കൂടിയായിരിക്കും ഒപ്പം ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊൽക്കത്തയിൽ നിന്നുള്ള കണക്റ്റഡ് വിമാനമാണ് ചെന്നൈ വഴി തിരുവനന്തപുരത്തേക്ക് അല്പസമയത്തിനകം എത്തുന്നത്. മറ്റൊരു വി ഐ പി കൂടി ഇപ്പോൾ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അല്പസമയത്തിനകം എത്തുന്നുണ്ട്. ബി സി സിയുടെ സെക്രട്ടറി അമിത്ഷായുടെ മകനായ ജയ്ഷാ അല്പസമയത്തിനകം തന്നെ ബാംഗ്ലൂരുവിൽ നിന്നുള്ള വിമാനത്തിൽ ഈ വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ 3 വി ഐ പികളാണ് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സഞ്ജു സാംസൺ സഞ്ജുവിന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങും. ഈ ജയ്ഷായും സൗരവ് ഗാംഗുലിയും ഈ ടീമുകൾ താമസിക്കുന്ന ലീല റാബിസ് ഹോട്ടലിലേക്കായിരിക്കും മടങ്ങുക. സൗരവ് ഗാംഗുലിക്ക് ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ട്. മുഖ്യമന്ത്രി സേ നോ ടു ഡ്രഗ്സ് എന്ന സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ സൗരവ് ഗാംഗുലി ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ബി സി സിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം കേരളത്തിൽ തുടങ്ങാൻ കെ സി എ പദ്ധതിയിടുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകളും ഈ സൗരവ് ഗാംഗുലി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ടീമുകൾ എപ്പോഴത്തേക്ക് ഈ ഹോട്ടലിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടും എന്ന കാര്യത്തിലാണ്. ദക്ഷിണാഫ്രിക്കൻ ടീമായിരിക്കും ഈ ലീല റാവിസ് ഹോട്ടലിൽ നിന്ന് ആദ്യം പുറപ്പെടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മണിയോടുകൂടി ദക്ഷിണാഫ്രിക്കൻ ടീം ഈ ഹോട്ടലിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടും. 15 മിനിറ്റകം തന്നെ സ്റ്റേഡിയത്തിലേക്ക് അവർ എത്തും. അവർ എത്തിയതിനു ശേഷമായിരിക്കും ഇന്ത്യൻ ടീം ഇവിടെ നിന്ന് പുറപ്പെടുക. ഇന്ത്യൻ ടീമിന് നൽകിയിരിക്കുന്ന സമയം 4:30 ആണ്. 4:30 ഈ ഹോട്ടലിൽ നിന്ന് അവർ പുറപ്പെടുകയും 4:30 സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം തന്നെ സഞ്ജു സാംസണും സൗരവ് ഗാംഗുലിയും ഈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ആദ്യം പുറത്തേക്ക് എത്തുക. ശരി, മുഹമ്മദ് കൗസറാണ് വിവരങ്ങൾ നൽകിയത്.